പൊന്നിൻ കൊണ്ടോണം ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം. ചാലിയാർ മതിൽമൂലയിൽ കാഞ്ഞിരപ്പുഴയുടെ തീരത്ത് വാച്ച് കേന്ദ്രവും 810 ലിറ്റർ വാഷും കണ്ടെത്തി. വാഷ് സൂക്ഷിച്ച മതിൽമൂല പൂളപ്പൊട്ടിക്കുട്ടൻ എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്ന് നിലമ്പൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖ് പറഞ്ഞു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ജനമൈത്രി എക്സൈസ് സ്ക്വാഡും നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കാഞ്ഞിരപ്പുഴയുടെ മതിൽമൂല ദുരത്തിൽ വെച്ച വാറ്റ് കേന്ദ്രവും 5 സ്ഥലങ്ങളിലായി ഒളിപ്പിച്ച് സൂക്ഷിച്ച വാഷും കണ്ടെത്തിയത്. ഓണാഘോഷം മുന്നിൽ കണ്ട് ചാരായം വാറ്റി പ്രദേശത്തെ വിൽപ്പന നടത്തുന്നതിനാണ് വാഷ് സൂക്ഷിച്ചിരുന്നതെന്നും ബോധ്യമായിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബാരലുകളിലും പ്ലാസ്റ്റിക് കന്നാസുകളിലും കുടങ്ങളിലുമായി സൂക്ഷിച്ചു വെച്ചിരുന്ന വാഷാണ് കണ്ടെത്തിയത്. ഒന്നിലധികം പ്രതികൾ കേസിൽ ഉൾപ്പെട്ടതായി എക്സൈസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം ശക്തമാക്കി മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്ന് എക്സൈസ് അറിയിച്ചു. ആദിവാസികളെ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരാണ് വാറ്റ് കേന്ദ്രം നിയന്ത്രിക്കുന്നതെന്ന് വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ അബ്കാരി നിയമത്തിന് പുറമെ പട്ടികജാതി വർഗ ചൂഷണത്തിനെതിരെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ടി സജിമോൻ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ പി സുരേഷ് ബാബു, റജി തോമസ്, പ്രിവന്റീവ് ഓഫീസർ പ്രമോദ് ദാസ്, വി സുഭാഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം രാകേഷ് ചന്ദ്രൻ, സി ടി ഷംനാസ്, യു പ്രവീൺ, എം ജംഷീദ്, എബിൻ സണ്ണി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എൻ കെ സെറീന, കെ സജിനി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർമാരായ പി രാജീവ്, പി പ്രദീപ് കുമാർ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ടി ബേബി ഡയപ്പർ ആൻഡ് പാന്റ്സ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്.